എടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണം, ഈ മൂക്കിലോട്ട് നോക്കിയാ മതി. ഓ പിന്നെ കണ്ണും പിരിയോ മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടിൽ കള്ള നോട്ടമുണ്ട്. നല്ല നെറ്റി ഉണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെ മോളെ പടത്തി വരയ്ക്കുന്നത്? അതിനെന്താ ഒരു കറുത്ത കുത്തിട്ട പോരെ. ഇവിടെ റെസ്റ്റ് ഞാനിപ്പോ വരാം. അല്ല എന്താ ഇത്, മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷം? ആരാ മാഷ? പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ ആളാണ് ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്, പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റേ. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കോ? ഏയ് സിഗരറ്റ് പോയിട്ട് ഒരു ചാരാട്ട് പോലും വലിക്കില്ല, അവരൊന്നെ പ്രായമുള്ളൂ. അതല്ല നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്, എനിക്കൊന്നും വേണം. വെരി സോറി, കല്യാണം പ്രമാണിച്ച് എല്ലാ ചിത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി, ഒന്ന് മാറി, മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻ കുട്ടി? അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ, അവള് ഭാഗ്യമുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബ സമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പഴാണ് അവന്റെ കല്യാണം. സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല, എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമന കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ? നല്ല കാര്യമായി, എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവണ, തീർന്നിട്ടില്ല. പട്ടിയായിരുന്നു, അയ്യേ വെറുതെ പേടിച്ച്. ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പണ്ടാനം പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ, അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണത്തിന് വരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല, ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി എന്ത് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങനെ എത്തിച്ചേരും. ചെല്ലി ചെല്ലി. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വിളിച്ചപ്പാടെ, വിളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടി ഓടിക്കുന്നത്? അത് പിന്നെ പട്ടി പിശാചരിയോ, ഭഗവതിയെ കണ്ട് ഓടിക്കും. ആ ഈ നാട്ടില് വേറെ പട്ടി ഉണ്ടല്ല, പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വിളിച്ചപ്പാടെ? ആണോ വിളിച്ചപ്പാടെ? അതെ അതെ വിളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമുണ്ട്, കുടുംബ സമേതം വരണം. ആ വലത്തെ കൈയുണ്ട് വാങ്ങ ഐശ്വര്യമായി. കുറിയൊക്കെ അന്ധവിശ്വാസല്ലേ, എത്തിയേക്കാം. നന്നായി, അച്ചാറിട ഒരു പാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. എന്റെ കല്യാണമാണ്, സന്തോഷം, കുടുംബ സമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല, ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ
അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ ഒന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും മാഷ്, ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പോ എവിടെയായിരിക്കും ടീച്ചർ? ഈ വീട്ടിൽ എന്ത് പറ്റി മാഷേ? എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ഛോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ? അല്ല, ഈ വീലിന് എന്ത് പറ്റി? ഓ, എന്നാ പറ്റാൻ? മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസും. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നെ ആൾക്കൂട്ടം. അച്ഛോ, ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും പോയി. കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണ്മാനില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണ്മാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണ്മാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനക്കുട്ടാ, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല. തീർന്ന് തീർന്ന് അവസാനം ഈ വീടും പറമ്പും മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം, ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? ഞങ്ങളുടെ കുടുംബത്തിലെ അതെ ഉണ്ണി ചത്തു എന്നൊരു വെള്ളക്കള്ളാത്ത എഴുതി കൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓമനക്കുട്ടാ, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാ ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട, അവൻ എന്നിട്ട് തീരുമാനിക്ക. അവൻ ഇനി എന്നാണാവോ വരുന്നത്? എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതേ. മുണ്ടൂരി ഒന്നും മാഷ് താനേ, ഞാൻ എന്താ അടിച്ചത്? കമ്പി അടിച്ചതാ സ്വന്നത്. ഓഹതി കമ്പി കൊണ്ട് കാണിക്കുന്നത്? എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്? സാരമില്ല, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ? അവരുള്ളൊരുക്കാർ വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരുന്നു. തെരിയുണ്ടാ, വാങ്ങ സാർ. വണക്കം സാർ. വണക്കം. വാങ്ങ ഉക്കാരുങ്ക സാർ. വാങ്ങ വാങ്ങ ഉക്കാരുങ്ക സാർ. ഉക്കാര. ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളൊക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക? കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളിച്ചു. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. സോറി സോറി.
പിന്നെ ഇതാരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട് കുടിക്കണം. തന്റെ മുണ്ടന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ളേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവരിപ്പോ കൊണ്ടുവരും. എപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്കിൽ കൊഞ്ചം തള്ളുങ്ക സാർ. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷം. എവിടെ ആളവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട് കുടിക്കണം. തന്റെ മുണ്ടന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ളേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവരിപ്പൊ കൊണ്ടുവരും. എപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. ദൈവമേ മാഷ്, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളെ ആകെ മാറി. തമാശ, ഇവിടെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലുകെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. ഏയ്, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ള. നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി.
എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാരന സിനിമയിലാണ് ജോലി. സിനിമയിലാ ക്യാമറ വേണോന? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാ അച്ഛാ? ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാവുന്നേ. ഷർട്ടയില് പൊട്ടല്ലേ. ഉണ്ണി ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയെ. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി ഇത് ജോലി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, മോനെ മോനെ, ഇതാ നിന്റെ അമ്മ. അമ്മ, അയ്യോ ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അമ്മ, ദേ ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആറ്റയല്ലേന്ന് വിളിക്കാം. ആറ്റയല്ലേ ഉണ്ണി. അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലെ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? എന്റെ അച്ഛനിപ്പൊ എവിടെയുണ്ടെന്ന് അറിയാം ഉണ്ണേ. ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ദേ നിക്കണ അയാള്. കണ്ടാ കണ്ടാ കണ്ടാടി. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് ഉടുത്തിട്ട്? ഓ കൊള്ളാച്ചാനെ, ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് കൊളിയില്ലായിരുന്നു. ഓ ഫസ്റ്റ് നൈറ്റ് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതിത്തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്ത് തറവാട്ടിൽ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാന്ന് വെച്ചാൽ 6 ലിങ്സ് വരും.
ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലെ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങി വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എടുത്തെ? അത് കേസരിക്കാരന്റെ പറമ്പാണ്. അതെ, ഇനി ഞാനും രണ്ട് പെങ്ങാമാരുണ്ടേ. പെങ്ങാമാർ ഇനിയുണ്ട്? തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞ് നിക്കണ? അവർക്കുള്ള വീതം പെങ്ങാമാർക്കുള്ള. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ? ഓ വഴി 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 അത് മാറ്റി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്തേ കൊളം? 6 സെന്റ് കൊളമല്ലേ? അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കൊളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത്. 5 സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട്. എന്റെ അലിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി പോവാ എങ്ങനെയാ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണോ? അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാളെ കുഴപ്പേതാ? ഈ കുളത്തിൽ എങ്ങനെ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണ് വീതം വെച്ച് കളിച്ചത്. അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. ഈ അളിയന്റെ തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാഷിനെ പറ്റിട്ടോ? ക്യാഷ് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയാ, നമുക്ക് അകത്തു സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്ട? അതൊക്കെ വേണം അളിയോട് നിക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പോരാ. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്തേത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? അളിയോട് നിക്ക്, ഞാൻ ഇപ്പോരാ. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓനക്കുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ആ അച്ഛാ, ആരാപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് വഞ്ചിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേട്ടാ. വേണ്ട, ഞാൻ പറയുന്നു, ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരത്, ആരുമില്ല, ആരുമില്ല, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. അയ്യോ, ഞാൻ പറഞ്ഞു, പെങ്ങളൊക്കെ ടി എസ് ടി തന്നെ തുക തരുമോ അളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പോടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? ഇത് ഞാനാ ഓമന കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരുടെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്? അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടു. എന്തപ്പണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറഞ്ഞു തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണം. എന്നിട്ട് തോട്ടപൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്?
അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്ന. പട്ടിയൊക്കെ നിന്നെ മനജന്ന വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനി ഇപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗങ്ങളുടെ ആത്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റി, അലിയകാരു, പെങ്ങളുകാരു, ആസ്മകാരു, മീൻകാരു. അലിയോ, 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 ഇവിടുന്ന് വേണ്ട. അലിയോ, 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 അലീന്റെ ലേലം ചെയ്യ. അലിയോ, ഹലോ, ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതേ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി, ചവിട്ടി പളിയെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി, വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റന്നാട പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്ക പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഏമന്റി മീൻകാരു, അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി എക്കടേ? ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ, ഇവിടെ ഇവിടെ അളിയാ, മീൻ കിട്ടി. സന്തോഷം. നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ. അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ അല്ലയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണം. ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ, ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ച്. വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. വിഴുങ്ങളിയാ. മുള്ളു തൊണ്ടയിൽ ഉടക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശം. വെല്ലോ പറ്റി ചേച്ചി.
എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ അളിയാ ഇഞ്ഞു വാ. അളിയാ നീ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ചേട്ടാ ചേട്ടാ ഒരു മാജിക് കാണിച്ചു തരുമോ? ആ ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഇടത്തെ ചേടിലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേടിലാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലം നെയ്ത്തുകാലം ശുക്രാനമണ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരിൽ മാറാൻ പോകുന്നു. ഓം പുമ്പ ജീം പുമ്പ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വഴക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ പറഞ്ഞേക്കൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേക്കാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ചെല്ലതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ടാട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു കേട്ടോ. ഒന്ന് പോരേ. യോ ഗുളിക തീർന്നല്ലോ, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല ഞാൻ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെന്തിനാണത്? അല്ല ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചേർക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല, എവിടെ പറഞ്ഞ നിന്റെ കരിനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇവിടെ വന്നേ. നിന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖണ, നീ അന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അത് ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ മോഹ ചായണ്ടല്ലോ, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. പയങ്കരി ഈ വഴി പോയ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലം മണ്ടം നോക്കി ഒറ്റയാടി. ഈ
ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങളെ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ സീറ്റ് എടുത്ത് കവർ ചെയ്യ. കൈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട. ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. തെങ്കുട്ടിന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ അഞ്ചാ, എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. അഞ്ചല്ല, 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല. ഞമ്മള് അല്ലാതെ ഞമ്മൾ അറിയിക്കില്ല. എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം ആയമുട്ടിന്റെ അടുത്ത് പോണോ? എന്തേ ബാപ്പ പോണ്ടേ? മാന്ത മോനെ പോണ്ട. കള്ള നായിന്റെ മോനെ, അല്ല കൊറ കാലം ഞാൻ തിരഞ്ഞെടുക്കണേ. ഇന്ന എന്നാ ശരിയാക്കടാ. അല്ലാതെ ഞമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. ആരാ പോണുള്ള തമാശ കഴിച്ചല്ലേ? മലമൂറി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? അഞ്ച്. എത്ര പ്രായം? ഏറ്റവും 9 ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്? ഫോട്ടോ ഉണ്ട്. പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാറല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറു വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അറിയാറില്ല. അതാണ് നമ്മൾ അറിയിക്കുന്നത്. ഡ്രൈവറെ ഇങ്ങോട്ടാ.